പതിനഞ്ച് വർഷം ഇടുക്കി രൂപതയുടെ ആദ്യ ഇടയനായി സേവനം ചെയ്ത മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ചരിത്രത്തിലേക്ക്. ഇടുക്കി രൂപതയുടെ മാത്രമല്ല ഹൈറേഞ്ചിലെ കുടിയേറ്റ സംസ്കാരത്തിന്റെ ശില്പിയാണ് ഓർമ്മയിലേക്ക് മറയുന്നത്. ഈ അവസരത്തിൽ തങ്ങൾക്ക് കിട്ടിയ അപൂർവമായ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ് എഴുകുംവയൽ നിത്യസഹായ മാതാ ഇടവകയിലെ ഓരോ അംഗവും. കാരണം 50 വർഷം നീണ്ട അഭിവന്യ പിതാവിന്റെ വൈദിക ജീവിതത്തിൽ കേവലം രണ്ടിടങ്ങളിൽ മാത്രമാണ് ഇടവക വികാരിയായിരുന്നത്. അതിലൊന്നാണ് എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയം. പ്രിയപ്പെട്ട വികാരിയുടെ ഉജ്ജ്വലമായ ഓർമ്മ പങ്കുവയ്ക്കുന്നു ഇടവക സമൂഹം. കാലത്തെ അതിശയിച്ച ആദർശധീരതയും വിശ്വാസ തീക്ഷ്ണതയും കൊണ്ടാണ് അഭിവന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഹൈറേഞ്ചിലെ കർഷക മനസ്സുകളിൽ കുടിയേറിയത്. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മോശ എന്തായിരുന്നുവോ അതുതന്നെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്നോളം എത്തി നിൽക്കുന്ന ഹൈറേഞ്ചിലെ മലയോര ജനതയ്ക്ക് അഭിവന്യ പിതാവും. അഭിവന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് 1980-81 കാലഘട്ടത്തിൽ എഴുകുംവയൽ നിത്യസഹായ മാതാ പള്ളിയിൽ വികാരിയായിരുന്നു. 1 വർഷക്കാലം മാത്രമേ പിതാവിടെ വികാരിയായിട്ട് സേവനം ചെയ്തുള്ളൂ. എന്നാൽ ആ 1 വർഷക്കാലം ഈ ഇടവക ജനത്തിൻ്റെ ഹൃദയത്തിൽ ഒരിടം നേടുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഇടവക ദേവാലയത്തിൻ്റെ അടിത്തറ ഇട്ടത് അഭിയുന്ന പിതാവാണ്. അന്ന് കോതമംഗലം രൂപതയുടെ വികാരി ജനറലായിരുന്ന മോൺസിഞ്ഞോർ ചെറിയാൻ വേർനാനി അച്ഛനാണ് കല്ലിട്ടത്. ആ 1 വർഷക്കാലമേ ഈ ഇടവകയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുള്ളൂ എങ്കിലും ഇന്നും ദേവാലയത്തിൽ വരുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് പഴയ തലമുറയിൽപ്പെട്ടവർ, അഭിമന്യ പിതാവിനെ ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാനുള്ള അഭിമന്യ പിതാവിൻ്റെ ഒരു പ്രത്യേക കഴിവ്, സ്വതസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിരിയെക്കുറിച്ചാണ് ഇവിടെ ആളുകൾ ഇപ്പോൾ അനുസ്മരിക്കുക. സന്തോഷത്തോടു കൂടി എല്ലാവരോടും ഇടപെടുകയും ഏറെ സ്നേഹത്തോടുകൂടി കരുതുകയും കുടുംബങ്ങളിൽ സന്ദർശനം നടത്തി 1 വർഷക്കാലം കൊണ്ട് ഇടവക ജനത്തെ ഒത്തൊരുമിച്ച് നിർത്തി ഈ ഇടവകയുടെ വളർച്ചയിൽ ഏറെ കഠിനാധ്വാനം ചെയ്ത 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത അഭിയുന്ന പിതാവിനെ ഈ ഇടവക ജനം ഏറെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇടവക ജനം മുഴുവൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അദ്ദേഹത്തിന് ഇടം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അഭിയുന്ന പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1980-81 കാലഘട്ടത്തിൽ എഴുകുംവയൽ നിത്യസഹായ മാതാ പള്ളിയുടെ വികാരിയായിരുന്ന ദിവംഗതനായ അഭിമന്യ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ പള്ളിയുടെ തറക്കല്ലിട്ട പിതാവിൻ്റെ സ്മരണ ഞാൻ ഓർത്തു പോവുകയാണ്. പിതാവ് ഈ ഇടവകയിലെ വികാരിയായിരുന്നപ്പോൾ അഭിമന്യ പിതാവിൻ്റെ കൂടെ ഒരു അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ പുഞ്ചിരിയോടുകൂടിയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നോടൊപ്പം തന്നെ പലർക്കും ഒരു പിൽക്കാലത്ത് ഉത്തേജകമായി മാറിയിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് വളർന്നു വരുവാൻ സാധിച്ചത് പിതാവിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. പിൽക്കാലത്ത് പിതാവിൻ്റെ കൂടെ തന്നെ ഒരു പാസ്റ്റൽ കൗൺസിൽ മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഇടവകയുടെ അഭിവൃദ്ധിക്ക് പിതാവ് ചെയ്ത സേവനങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സേവനങ്ങളെ സ്മരിക്കുകയാണ്. എല്ലാവരോടും പുഞ്ചിരിയോടുകൂടിയിരുന്ന ഇടപെടുന്ന പിതാവിൻ്റെ മുഖം ഇപ്പോഴും മൺമറയാതെ നമ്മുടെ മനസ്സിൽ കടന്നു വരികയാണ്. അഭിമന്യ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ എഴുകുംപേരിടവകയ്ക്ക് വളരെ പ്രചോദനമായിരുന്നു. കുരിശുമല ഒരു തീർത്ഥാടന കേന്ദ്രമായി വളർന്നു വരുന്നതിൽ പിതാവിൻ്റെ നിസ്വാർത്ഥമായ
ഇടപെടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വിസ്മരിക്കാനാവാത്ത കാര്യമാണ്. എല്ലാവരോടും സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടി ഇടപെട്ടിരുന്ന പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ എഴുകുമ്പയിൽ ഇടവകയ്ക്ക് എന്ന് മാത്രമല്ല ഇടുക്കി രൂപതയ്ക്കും പ്രചോദനമായിട്ടുണ്ട്. ലോകമുള്ളിടത്തോളം കാലം ഇടുക്കി രൂപത ഉള്ളിടത്തോളം കാലം അഭിപന്യ പിതാവ് അനുഗ്രഹീതനായിരിക്കും. പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിവന്ദ്യ മാർ മാത്യു ആനിക്കുറ്റാട്ടിൽ പിതാവ്. എഴുവുമേൽ ഇടവകയിൽ വികാരിയായിരുന്ന കാലഘട്ടം വളരെ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർത്തു പോവുകയാണ്. അന്ന് ഒരാൾത്താരപാലനായി അദ്ദേഹത്തോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഭവന സന്ദർശനത്തിന് പോകുന്ന വേളയിൽ അദ്ദേഹത്തോടൊപ്പം പോകുവാനും ആ സ്നേഹം വേണ്ടോളം ആസ്വദിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിതാവിനോടൊപ്പം ഈ ഇടവകയിലുള്ള ഭവനങ്ങളിൽ ഭവന സന്ദർശനത്തിനായിട്ട് പോകുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ ചുറുചുറുക്കോടെ ഓടിപ്പോകുന്ന പിതാവിനോടൊപ്പം എത്തിപ്പെടുവാനായിട്ട് കുട്ടികളായ ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കുക, വീണ്ടും ഉറക്കി ഉറക്കി ചിരിക്കുക, ഇതായിരുന്നു പിതാവിൻ്റെ അന്നത്തെയും ഒരു ശൈലി. എപ്പോഴും സന്തോഷകരമായിരുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ആ കാലഘട്ടം ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അഭിവന്യ പിതാവ് സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ ഇടവക രാജാക്കാടിനടുത്തുള്ള ജോസ് ഗിരിയാണ്. കാലം എത്ര കഴിഞ്ഞാലും അഭിവന്യ പിതാവ് ഈ മണ്ണിൽ കൊളുത്തിയ നിസ്വാർത്ഥ ദീപത്തിന് ഒരിക്കലും പ്രഭമങ്ങുകയില്ല. മലയോര ജനതയുടെ വലിയ ഇടയ, അങ്ങേക്ക് കൂപ്പുകരങ്ങളോടെ പ്രണാമം. സ്വർഗീയ ഗേഹത്തിൻ സുന്ദര തീരത്ത് അങ്ങേക്കു നേരട്ടെ സുപ്രണാമം.